ഇതൊരു പെർദയാണ് കണ്ടത്. നല്ലൊരു അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ടോ. മഞ്ചത്തീസ് ഗ്യാലറി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഹോം, സോറി, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അലമാര ടൂറാണ്. അപ്പൊ പിന്നെ എന്റെ അലമാര എങ്ങനെയാണ് ഉള്ളതെന്നും പിന്നെ നമ്മളത് ഒന്ന് റെഡിയാക്കി വെക്കുന്നതും പിന്നെ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ അലമാരന്റെ കോലെന്ന് അല്ലെ. ഇത് ഫുള്ള് എന്റെ ഡ്രസ്സാണ്. പിന്നെ ഇത് കുറച്ച് ബെഡ്ഷീറ്റ് പിന്നെ കുറച്ച് സാരി ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ അടിക്കാൻ വേണ്ടി തന്നായിരുന്നു. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളതാട്ടോ, കണ്ടോ. ഇതൊക്കെ ഹിജാബിന്റെ കോലാണ് കിടക്കുന്നത്. അപ്പൊ ക്ലാസ് പോകുന്ന സമയത്ത് ഓരോന്ന് വരച്ച് വാരിയിട്ടിട്ടാണ്, വരച്ച് വാരിയിട്ട് ഞാൻ അങ്ങ് പോവും. അപ്പൊ അതൊക്കെയാണ് സംഭവം. ഇത് എന്റെ കുറച്ച് മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി വെക്കണം. പിന്നെ കണ്ടോ ഇതിന്റെ ഒരു കോലം കണ്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ആദ്യം ബെഡിലേക്ക് എടുത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ടോ. കുറെ ഉണ്ട്, എല്ലാം നമുക്കൊന്ന് കുത്തിപ്പറിച്ച് കൊണ്ടുപോവാം. ബാക്കിയുള്ളതൊക്കെ എടുക്കട്ടോ. ഇതൊക്കെ പിന്നെ കുറച്ചൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം, സെറ്റ് ചെയ്ത ശേഷം ഈ ബാക്കിയുള്ള രണ്ട് ഡ്രോയർ ഉള്ളതും സെറ്റാക്കട്ടോ. അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് മടക്കി വെക്കാട്ടോ. അപ്പൊ ടോപ്പ് മടക്കി വെക്കാവുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ പോയി കളിക്കുന്ന സമയം ഞാൻ ഈ ഹിജാബ്സ് ഒക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അതാ പുതിയ കളക്ഷന് ഇവിടെയും പിന്നെ കുറച്ച് പഴയതായിട്ടുള്ള ഹിജാബൊക്കെ ഞാൻ എന്താ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി ഉണ്ട് ഹിജാബ് മടക്കി വെക്കാൻ. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഒന്ന് പെട്ടെന്ന് മടക്കിയെടുക്കട്ടെ. ഇത് രണ്ട് സെറ്റിന് കേട്ടോ, സെയിം മോഡല് ഞാനും പിന്നെ അനിയത്തിക്കും വേണ്ടി രണ്ടാൾ ഒരേ മോഡൽ എടുത്തതായി. പുറത്തേക്ക് ഇറങ്ങി ഇരുന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മടക്കി വെക്കാട്ടോ. ഡ്രസ്സസ് ആയിട്ട് ഞാൻ ഇപ്പൊ ഓരോ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ ഡ്രസ്സായി നമുക്ക് സെറ്റാക്കി ാണ് ഇഷ്ടല്ലേ ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ. ഒരു വിധത്തിനൊക്കെ ഞാൻ മടക്കി വെക്കും. ഇതൊരു പെർദയാണ് കണ്ടത്. ഇതൊക്കെ ഒന്ന് മടക്കിയിട്ട് കണ്ടേ, പെട്ടെന്ന് മടക്കി വെക്കാതെ ഞാൻ വാങ്ങിയാൽ ഷേപ്പ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ്
മടിലേക്ക് വെക്കാം, മടിക്കൊക്കെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ഒരു സംഭവം തന്നെയായതുകൊണ്ട് അടുത്തത് ഇത് വേറൊരു ബർത്ത്ഡേയാണ്, എല്ലാം നിലത്ത് വെക്കട്ടോ. ഇത് വേറൊരു ഭർത്തന്റെ കുറച്ച് കളക്ഷൻസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഓരോ ബുദ്ധിമുട്ട് കാരണം പറ്റില്ല. കണ്ടോ ഇത് കുറച്ച് കണ്ടോ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേയാണ്. ഇതിപ്പം ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബർത്തൊക്കെ കാണിക്കുന്ന വീഡിയോ ആയി മാറും. അപ്പൊ എന്തായാലും മടുക്കി ഞാന് വെക്കട്ടെ, ഇങ്ങനെ നേരത്തത് വെക്കാണ് മടുക്കിയൊക്കെ മടുക്കാനാവേ. നമുക്ക് ഷാള് ഷാളുകളൊക്കെ ഒന്ന് വെക്കാം. ഇവിടെയാണ് ഈ ഷാള് വെക്കുന്നത്. എന്റെ കാണാണ്ടായ ലിപ് ബാം കിട്ടി മടക്കി ചലഞ്ഞ. ഇനി അടുത്ത ശാളേ കുറച്ച് പുതിയ ക്ലാസ് പോകുന്ന സമയത്തിടുന്ന എല്ലാരും സാധാരണ ഡ്രസ്സ് ഇവിടെ ഇങ്ങനെ തൂക്കിയിടലും ചെയ്യല്. അപ്പൊ ഇവിടെ എന്റെ ഈ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇവിടെ തൂക്കിയിട്ട് പിന്നെ മോളിവി കുഞ്ഞിവി ഐശിവിക്കും പിന്നെ ഇവിടെ കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കാണിച്ചെടുക്ക്, നോ പ്രോബ്ലം. കണ്ടോ ഇതൊക്കെ എന്റെ ഇത് നല്ല റെഡ് കളറ്, ബ്ലൂ മോളിവി ഐശിവി കുഞ്ഞിവി പിന്നെ കണ്ടോ ഇതൊക്കെ ഒന്ന് ഇതിലെ ക്യൂട്ടായിട്ടുള്ള ഏഞ്ചലാട്ടോ ഇത്, കണ്ടോ ഫുള്ള് കാണിച്ചു കൊടുക്ക് കണ്ടോ. അപ്പോൾ ഇതിവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സൊന്ന് ഇവിടെ ഇങ്ങനെ തൂക്കി വെക്കാത്ത ഇങ്ങനെ വെക്കാത്ത കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇവരെങ്ങനെ ഇവിടെ കാണണം, ക്യൂട്ടല്ലേ കാണാൻ. ഓക്കെ ഇനി നമുക്കിതാ ഇത് കണ്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഇതൊക്കെ തീർന്നതാ, തീർന്നൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി ഒന്ന് റെഡിയാക്കി വെക്കട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഒക്കെ ഇവിടെ തന്നെ വെച്ചതാണ്, ഏറ്റവും അബദ്ധം എന്ന് വന്നാ വേണമെങ്കിൽ പറയട്ടോ. ഓക്കെ നമുക്കൊരു ഇതൊക്കെ ബോറോ പ്ലസ് ആട്ടോ, നമ്മുടെ ഇതിലുള്ള കൈമേലുള്ള പാടൊക്കെ പോ. ഹിമാലയൻ്റെ ഒരു ഫേസ് ക്യാഷ് ഉണ്ട്, അതൊക്കെ ഇതാ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പെർഫ്യൂമും സംഭവങ്ങളൊക്കെ ഇവിടെ വെക്കാം. ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മുടെ ചാർക്കോൾ ആണ്. ഇതൊക്കെ അവള് ഫേസ് മൊത്തം നല്ല ക്ലീൻ ആവോള്. സോറി ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിയ ഡാർക്ക് സർക്കിൾസോ ബ്ലാക്ക് ബ്ലാക്ക് അതെല്ലാം പോയി കിട്ടും, അതുകൊണ്ട് തന്നെയാണ് ഇത് വാങ്ങിയത്. ഞങ്ങളെ അറിയില്ലേ കോർക്ക്. ഓക്കെ ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ കാറാണ്, ഞങ്ങൾ ഇതിലാണ് എവിടേക്കും പോവില്ലേ. അതെ ഇതാ ഞങ്ങളുടെ ക്യൂട്ടായിട്ടുള്ള കാറ്. കാറ് നമുക്ക് അവിടെ നോക്കട്ടോ. ഹാൻഡ് സാനിറ്റൈസർ ഒരുപാടുണ്ട്, ഹിമാലയ ഫേസ് വാഷ്. അപ്പൊ ഇനി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതില് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ പോവാന്, സോറി സോറി കുരുകൾ പോവാന്, കുരുക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നെയ്റ്റ് കടക്കുക, അപ്പൊ മോർണിംഗിൽ എഴുന്നേറ്റ് വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ.
അപ്പോ ഇത് നല്ലൊരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓക്കും മുഖത്ത് കുരുക്കുണ്ടായപ്പോൾ തെച്ചപ്പോ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. മോദി കെയറിന്റെ ഫ്രൂട്ട് ഓഫ് എർത്ത് വളരെ നല്ല റിസൾട്ട് ആണ് ഇത്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളിതാ എല്ലാം ഒരുവിധം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്ലീൻ ആക്കി വെച്ച സമയത്ത് അധിക സാധനങ്ങളൊന്നും ഇല്ല, ഒരുപാട് നേതാക്കൾ കണ്ടിരുന്നില്ലേ, അതൊക്കെ വാരി വെച്ചിട്ടുണ്ടാ. അപ്പൊ എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. ഓക്കെ, ഒന്നാമത് ഇപ്പൊ നോമ്പെന്ന് ഒരിറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ടയേർഡാണ്. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, അലമാര ടൂർ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ചെയ്യുന്നത്, അപ്പൊ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരും. എല്ലാവർക്കും ഇഷ്ടമായിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.